ഹായ് വെൽക്കം ടു ദന്യാസ് ക്ലാസ്സസ്. ഇന്ന് നമ്മൾ റിട്ടയർമെന്റിലെ ഒരു പ്രോബ്ലം ആണ് ചെയ്യുന്നത്. ഇത് കുറച്ച് ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ സിമ്പിൾ പ്രോബ്ലം ആണ്. നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. റിട്ടയർമെന്റിൽ ഞാൻ എപ്പോഴും പറയുന്നത് ഞാൻ അല്ല, അതിന്റെ റൂൾ ഇങ്ങനെയാണ്. ഗെനി റോഷ്യലാണ് ഗുഡ്വില്ല്. നമ്മൾ എപ്പോഴും എന്താ പറയുക, പാർട്ട്നേഴ്സ് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഗെയിനിങ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗെയിനിങ് റേഷ്യോ ഈക്വൽ ടു ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. എപ്പോഴും എന്താ പറയുക, അഡ്മിഷനിലാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സാക്രിഫൈസ് റേഷ്യോയിലാണ് ഇത് ഗുഡ്വില്ല് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അതായത് സാക്രിഫൈസ് റേഷ്യോ ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ഇതാകുമ്പോൾ അതിൻ്റെ റിവേഴ്സ് ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. ഇത് നമ്മൾ ഇത് എടുക്കുമ്പോൾ, പ്രോബ്ലം എടുക്കുമ്പോൾ ആദ്യം പറയുന്ന കാര്യമാണിത്. ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ അങ്ങനെയല്ല പറയുന്നത്. നമ്മൾ എപ്പോഴും പറയും റിട്ടയർമെന്റിൽ ഗെയിൻ ചെയ്യുക. എന്തുകൊണ്ടാണ് ഗെയിൻ ചെയ്യുക എന്ന് പറയുന്നത്? ഇപ്പൊ മൂന്ന് പാർട്ട്നേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കും, എ ബി ആൻഡ് സി. അതിൽ ഒരാൾ റിട്ടയർ ചെയ്ത് പോവാന്ന് വിചാരിക്കും. അപ്പൊ എങ്ങനെയാണ്, മൂന്നായിട്ട് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത്, രണ്ടു പേരായിട്ട് ഷെയർ ചെയ്താൽ മതി. ഇനി മുതൽ അങ്ങനെ ചെയ്താൽ മതി. അപ്പൊ അവർക്ക് എന്താണ് ഗെയിൻ ചെയ്യുക ചെയ്യുന്നത്? അവർക്ക് ലാഭമാണ് ഉണ്ടാവുന്നത് അല്ലെ. റിമൈനിങ് പാർട്ട്നേഴ്സിന് മൂന്നെണ്ണം ഷെയർ ചെയ്യാണ്ട് രണ്ടു പേർക്കായിട്ട് ഷെയർ ചെയ്ത് തീർത്താൽ മതി. അപ്പൊ അവർക്ക് പ്രോഫിറ്റിൽ കൂടുതൽ അവർക്ക് ക്യാഷ് കിട്ടും. മറ്റേ റിട്ടയർമെന്റ് അഡ്മിഷനിലാവുമ്പോ എങ്ങനെയാണ്, ഓൾറെഡി രണ്ടു പേരാണ് ഉണ്ടാവുക, മൂന്നാമത് ഒരാൾ വേറെ ആണ് ചെയ്യുക അല്ലെ. ഇയാള് ഇൻകമ്മിങ് ആണ്, അഡ്മിറ്റ് ആവാണ് ചെയ്യുന്നത്. അപ്പൊ അവരുടെ രണ്ടു പേരായിട്ട് ഷെയർ ചെയ്യുന്ന പ്രോഫിറ്റ് ഒരാൾക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അവര് സാക്രിഫൈസ് ചെയ്യുക ചെയ്യുന്നത് അല്ലെ. അങ്ങനെയാണ് നമ്മള് പഠിച്ചു വന്നിട്ടുള്ളത്. പക്ഷെ ഈ ക്വസ്റ്റ്യനിൽ എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്കത് ഡിസ്കസ് ചെയ്യാം. പി ക്യു ആർ ആൻഡ് എസ് ആർ പാർട്ടിന് ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 4:3:1 ആൻഡ് ആർ റിട്ടയേഴ്സ് ആൻഡ് ആർ റിട്ടയേഴ്സ് ആൻഡ് കണ്ടിന്യൂ പാർട്ടേഴ്സ് ഡിസൈഡ് ടു ചേഞ്ച് ദയർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഇൻ ടു ഈക്വൽ. ഈക്വൽ ആയിട്ട് പിയും ക്യൂവും ആറും എസും, ഇങ്ങനെയാണ് നാല് പാർട്ട്നേഴ്സ് ഉള്ളത്. അതില് എന്താ സംഭവിക്കുന്നത്, ആറാണ് റിട്ടയർ ആവുന്നത്. മറ്റുള്ളവര് എന്താ പറയുന്നത്, അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈക്വൽ ആകാനായിട്ട് അവര് തീരുമാനിച്ചു കേട്ടോ. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഇൻ ടു ഈക്വൽ ഗുഡ്വിൽ ഓഫ് ദ ഫെയിം ഈസ് വാല്യൂഡ് അറ്റ് ₹120,000 ആണ് ഗുഡ്വിൽ ഓഫ് ദ ഫെയിം. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാന്ന് നോക്കാം. 4:3:2:1 ലാണ് അവരുടെ റേഷ്യോ കൊടുക്കുന്നത്. അവരിനി എങ്ങനെയാണ് ആക്കാൻ പോകുന്നത്, ഈക്വൽ ആയിട്ട്. അപ്പൊ 1:1:1 അവര് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് ഇതിലാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം ഗുഡ്വില്ല് എപ്പോഴും റിട്ടയറിംഗ് പാർട്ട്നേഴ്സിന് ഇത് കൊടുക്കേണ്ടത് നമ്മുടെ എന്താ പറയാ, ഗെയിനിങ് റേഷ്യോയിലാണ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കാം. അപ്പൊ ഗെയിനിങ് റേഷ്യോ എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ ആണെന്നുള്ളത്. അപ്പൊ പിയുടെ ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് 1/3 മൈനസ് ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് 4+3=7, 8, 9, 10. അപ്പൊ 4/10 ഇതെല്ലാം അവരുടെ ഓൾഡ് റേഷ്യോ വരുന്നത് മൈനസ് ഓൾഡ് റേഷ്യോ. അപ്പൊ 4/10 അല്ലെ. അപ്പൊ 3 മൾട്ടിപ്പിളില് 10 വരില്ല, 3 3 9, 3 4 2. അപ്പൊ നമുക്ക് എന്ത്, ഡിനോമിനേറ്റർ സെയിം ആയാൽ മാത്രമാണ് ഫ്രാക്ഷൻസ് തമ്മിൽ അഡീഷനോ സബ്ട്രാക്ഷനോ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് എഴുതി, 1/3 × 10 എഴുതി. ഈ 10 3 മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ന്യൂമറേറ്ററിനെ അതുപോലെ മൾട്ടിപ്ലൈ ചെയ്യുക. മൈനസ് 4/10 × ഈ 3 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 10 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ന്യൂമറേറ്ററിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നോക്കിയാ, 10 − 12/30 −2/30 കണ്ടോ. അപ്പൊ സാധാരണ നമ്മൾ ഇനി ചെയ്യുമ്പോൾ നോക്കിക്കോ, മൈനസില് നമുക്ക് ഗെയിനിങ് റേഷ്യോ വരില്ല. ഇതിപ്പോ വന്നിരിക്കുന്നത് ഗെയിനിങ് റേഷ്യോ മൈനസിലാണ്. അതിന്റെ മീനിങ് എന്താണ്, ഇയാള് സാക്രിഫൈസ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. ഇയാളുടെ പ്രോഫിറ്റ് റേഷ്യോ കുറഞ്ഞു. ഇവര് ഈക്വൽ ആക്കിയിട്ട് അതിനെ ഡിവൈഡ്, ഇനി ഫ്യൂച്ചറിൽ അങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇയാളുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കുറഞ്ഞു. അതാണ് −2/30 വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ക്യൂവിന്റെ നോക്കാം. ക്യൂ എന്താ ചെയ്യുന്നത് നോക്കാം. 1/3 − 3/10 ഞാൻ പറഞ്ഞു ഡിനോമിനേറ്റർ സെയിം ആവണം എന്നുള്ളത്. അപ്പൊ 1/3 × 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ന്യൂമറേറ്ററിനെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. −3/10
3 equal to എത്ര കിട്ടി അയ്യോ 10 അല്ല 3 അപ്പോൾ എത്ര കിട്ടി 10 minus 9 by 30 equal to 1 by 30 ഇയാള് ഈ ശരിക്ക് ഗെയിൻ ചെയ്യാ ചെയ്തിരിക്കുന്നത് അതായത് പ്ലസ്സിലാണ് ഇത് വന്നിരിക്കുന്നത് അപ്പോൾ ഇയാൾ എന്ത് ചെയ്തിരിക്കുന്നത് ഷെയർ ഗെയിൻ ഇയാൾ ചെയ്തിരിക്കുന്നത് ഇനി അടുത്തത് എസ് എന്ന് പറയുന്നത് എത്രയാണ് റേഷ്യോ ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് 1 by 3 minus 1 by 10 അപ്പൊ 3 നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പൊ ഇവിടെയും 10 കൊണ്ട് 10 നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ അപ്പൊ 10 മൈനസ് 3 ബൈ 30 ഈക്വൽ ടു 7 ബൈ 30 ഇയാളും എന്താ ചെയ്തിരിക്കുന്നത് ഗെയിനിയാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ പി മാത്രമാണ് ഇവിടെ നമുക്ക് ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിച്ചപ്പോ മൈനസിലാണ് വന്നത് അതിന്റെ മീനിങ് ഇയാളുടെ പ്രോഫിറ്റ് ഇയാൾ സാക്രിഫൈസ് ചെയ്തു ഫ്യൂച്ചറില് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഇയാൾക്ക് കുറയാണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിന്റെ എൻട്രി എങ്ങനെയാണ് എഴുതാൻ നോക്കാം അപ്പൊ ഗുഡ്വില്ലിന്റെ എൻട്രി എങ്ങനെയാണ് നമ്മൾ പറയാറ് റിമൈനിങ് പാർട്ട്നേഴ്സ് അക്കൗണ്ട് ഡേറ്റർ ടു അല്ലെങ്കിൽ അസിസ്റ്റീവ് പാർട്ട്നേഴ്സ് അക്കൗണ്ട് ഡേറ്റർ ടു ദ റിട്ടയറിംഗ് പാർട്ട്നർ ഇവിടെ പക്ഷെ ആരൊക്കെയാണ് ഗെയിൻ ചെയ്തിരിക്കുന്നത് ക്യൂവും എസും ആണ് ഗെയിൻ ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് എങ്ങനെയാണ് എഴുതേണ്ടത് ക്യൂസ് ക്യൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇവിടെയാണ് എക്സിസ്റ്റിംഗ് പാർട്ട്നർ ശ്രദ്ധിക്കണം Q's capital account debtor, S capital account debtor, 2, ആരാണ് ഇവിടുന്ന് റിട്ടയർ ആയി പോകുന്നത് R's capital account, 2, ഇയാളുടെ ഇയാൾ സാക്രിഫൈസ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത് 2, P's capital account. ഇനി വാല്യൂസ് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തും 1,20,000 വൺ ലാക്ക് 20,000 എത്ര ഷെയർ ആണുള്ളത് ആറിനുള്ളത് 2/10 അല്ലെ 2/10 അപ്പോ 24,000 ആണ് നമ്മുടെ ആർക്ക് കിട്ടേണ്ടത് ആറിന് കിട്ടേണ്ടത് 24,000 ആണ് അത് ക്ലിയർ ആയല്ലോ ആസ് യൂഷ്വൽ നമ്മൾ കണ്ടുപിടിക്കുന്ന പോലെ തന്നെയാണ് അടുത്തതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ ഒരാള് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിൽ ഒരാള് ഇത് ചെയ്യുന്നു ഒരാള് സാക്രിഫൈസ് ചെയ്യുന്നു പിന്നെ രണ്ട് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ റിമൈനിങ് പാർട്ട്നേഴ്സ് ഗെയിൻ ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പി ഈക്വൽ ടു 1,20,000 സാധാരണ നമ്മൾ എന്താ ചെയ്യാറ് ഈ 24,000 മറ്റുള്ളവർക്ക് ഗെയിനിങ് റേഷ്യോയില് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കാറ് ഇവിടെ പക്ഷെ നമുക്ക് മനസ്സിലായി ഒരാള് സാക്രിഫൈസ് ചെയ്തു മറ്റു രണ്ടുപേരാണ് ഗെയിൻ ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ 1,20,000 മൾട്ടിപ്ലൈഡ് ബൈ 2/30 അപ്പൊ എത്രയാണ് കിട്ടാം 1,20,000 മൾട്ടിപ്ലൈഡ് ബൈ 2/30 കിട്ടുമ്പോ ഇവിടെ 4 വരും അപ്പൊ 40,000 മൾട്ടിപ്ലൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 80,000 കിട്ടും അതുപോലെ തന്നെ ഇനി എത്രയാണുള്ളത് പി കഴിഞ്ഞു ക്യൂവും എസും ക്യൂ ഈക്വൽ ടു അഗെയിൻ 1,20,000 മൾട്ടിപ്ലൈഡ് ബൈ എത്രയാണ് ഇവരുടെ റേഷ്യോ വരുന്നത് 1/30 അപ്പൊ ഇത് എത്ര വരാം 40,000 വരും ഇനി ആർ പി ക്യു എസ് ആറിനെ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു 24,000 കണ്ടുപിടിച്ച് കഴിഞ്ഞു 1,20,000 മൾട്ടിപ്ലൈഡ് ബൈ ഇയാളുടെ റേഷ്യോ ഗെയിനിങ് റേഷ്യോ വരുന്നത് 7/30 അഗെയിൻ 0,0 കട്ട് ചെയ്തു 0,0 കട്ട് ചെയ്തു ഇത് 4 times 4,000 28,000 മനസ്സിലായല്ലോ ഇവിടെ 1,20,000 അത് തന്നെ നമ്മൾ ശരിക്ക് ആറിന്റെ ശരിക്ക് സാധാരണ കാരണം പോലെ ആറിന്റെ റിട്ടയറിംഗ് പാർട്ട്നർ എന്നുള്ള നിലയ്ക്ക് ശരിക്ക് 1,20,000 മൾട്ടിപ്ലൈഡ് ബൈ 2/2 അത് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് പിന്നെ നമ്മൾ ചെയ്യാനുള്ളത് എന്താണ് ഈ 24,000 രണ്ടുപേർക്കും ഷെയർ ചെയ്ത് കൊടുക്കാറുള്ളത് പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത് ഒരാൾ ഗെയിൻ രണ്ട് കുറച്ച് പേര് ഗെയിൻ ചെയ്യുമ്പോൾ എസിസ്റ്റിംഗ് പാർട്ട്നേഴ്സിലെ ഒരാള് ഇതാവാണ് ചെയ്യുന്നത് എന്താ ഒരാള് സാക്രിഫൈസ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പൊ നമ്മള് ഈ 1,20,000 എങ്ങനെയാണ് മറ്റുള്ളവർ എല്ലാവരും ആ റേഷ്യോയില് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പൊ നമുക്ക് മനസ്സിലായി ക്യൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് എത്രയാണ് നമുക്ക് വന്നിരിക്കുന്നത് ക്യൂടെ 40,000 വന്നു ഇനി
ഇനി എസിന്റെ എത്ര വന്നു 28,000 വന്നു ഓക്കെ ഇനി ആറിന്റെ എത്ര വന്നു 24,000 വന്നു പിയുടെ എത്ര വന്നു 80,000 സീറോ സീറോ അപ്പൊ 8,000 അല്ല 8,000 24,000 വന്നു 8,000 വന്നു നമ്മുടെ ക്യൂര് എത്രയാ 40,000 അല്ല വരുന്നത് 4,000 കേട്ടോ ഈ സീറോ കട്ട് ചെയ്ത് ബാലൻസ് എത്രയാണുള്ളത് ക്യൂര് 4,000 ആണ് വരാം അതുപോലെ എസിന്റെ 28,000 ആറ് പി എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് ഇനി തോന്നുന്നു ടാലി ആണോ എന്ന് നോക്കാം അപ്പൊ 24 + 8 എത്ര വരുന്നത് 32,000 ഈ അഗെയിൻ ഇവിടെയും 24 + 8 32,000 അപ്പോ ഒന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കാം ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്തത് എന്നുള്ളത് സാധാരണ നമ്മൾ ചെയ്യാനുള്ളത് ഈ 24,000 കണ്ടുപിടിച്ചാൽ മറ്റുള്ളവർക്ക് ഗെയിനിങ് റേഷ്യോയില് ഷെയർ ചെയ്ത് കൊടുക്കാണ് പതിവ് പക്ഷെ ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ഒരാള് സാക്രിഫൈസ് ചെയ്യുന്നു മറ്റു രണ്ടുപേരും ഗെയിനിയാണ് ചെയ്യുന്നതെന്ന് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ആ ഓൾറെഡി ഉള്ള ആ ഗുഡ്വില്ലിനെ ഇങ്ങനെയാണ് നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എഴുതേണ്ടത് ഇയാളാണ് ആര് റിട്ടയർ ആണോ ഇയാളാണ് സാക്രിഫൈസ് ചെയ്യുന്നത് അപ്പൊ ഇയാളെയും നമ്മൾ ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യുന്നത് ഒന്ന് ശരിക്കും ശ്രദ്ധിച്ച് മനസ്സിലാക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം പിന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം ഓക്കെ ദെൻ ബൈ ബൈ